നമ്മുടെ രാജ്യത്തിന്റെ പേര് ഔദ്യോഗികമായ പല രേഖകളിലും ഇന്ത്യ എന്നതിനു പകരം ഭാരത് എന്ന് ഉപയോഗിച്ച് കാണുന്നു. ഇന്ന് നടന്ന G20 ഉച്ചകോടി ഉൾപ്പെടെ അവയിലെല്ലാം ഇന്ത്യക്ക് പകരം ഭാരത് എന്ന് കാണുന്നു. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. എന്താണ് ഇപ്പൊ രാജ്യത്തിന്റെ പേരൊന്നും അറിയാൻ പ്രശ്നം എന്ന് ചില ആളുകൾ ചോദിക്കും. നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഉള്ളിലെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളുടെ നാമങ്ങൾ മാറിയിട്ട് നമ്മുടെ പത്രങ്ങളിൽ വളരെ ചെറിയ വാർത്തയായിട്ടാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ അറിയപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് അലഹബാദ്. അലഹബാദ് എന്ന് പറയുന്ന ഇന്ത്യൻ ചരിത്രത്തോട് ചേർന്നു കിടക്കുന്ന നഗരത്തിന്റെ പേര് ഇന്ന് അതല്ല. കാരണം അലഹബാദ് എന്ന് കേൾക്കുമ്പോൾ അതിലൊരു മുസ്ലിം ടച്ച് ഉണ്ട്. അലഹബാദ് എന്ന് പറയുന്ന നഗരത്തിൽ ഇന്ന് ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ നഗരത്തിന്റെ പേരുമാറി പകരം പ്രയാഗ്രാജ് എന്നാണ്. ഇനിയും കുറെ നഗരങ്ങളുടെ പേരുകൾ രാജ്യത്ത് മാറാനിരിക്കുന്നു. ചെറിയ ചെറിയ നഗരങ്ങളുടെ പേരുകൾ പലതും മാറിക്കഴിഞ്ഞു. ഡൽഹിയിൽ ചെന്നിറങ്ങിയാൽ പല ഗല്ലികളിലേക്കുമുള്ള പല സ്ട്രീറ്റുകളിലേക്കുമുള്ള റോഡുകളുടെ നാമങ്ങൾ ചേഞ്ച് ചെയ്തു കഴിഞ്ഞു. രാജ്യത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഹൈദരാബാദിന്റെ, ഇലഹാബാദിന്റെ, അഹമ്മദാബാദിന്റെ അങ്ങനെ വ്യത്യസ്തങ്ങളായ നഗരങ്ങളുടെ പേരുകൾ മാറ്റുന്നത് സംബന്ധിച്ച സൂചനകൾ നടക്കുന്നു. ആ സൂചനകളുടെ ഇടയിലാണ് രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്ന് മാറ്റിയിട്ട് ഭാരത് എന്നാക്കിയാലോ എന്നൊരു ചർച്ച വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമായി 1947. അവിടെ മുതൽ ഇങ്ങോട്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വായിച്ചാൽ നമുക്കറിയാം 1949 ചർച്ച ചെയ്യുകയാണ് നമ്മുടെ രാജ്യത്തിന് എന്തു പേര് വേണം. ഇന്ത്യ ഈസ് ദാറ്റ് ഭാരത്, ആർട്ടിക്കിൾ 1, ഇന്ത്യയുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 ആരംഭിക്കുന്നത് അങ്ങനെയാണ്. നമ്മുടെ രാജ്യത്തിന് എന്തു പേര് വേണം. പലരും വ്യത്യസ്തങ്ങളായ ചില പേരുകൾ പറഞ്ഞു. അതിർത്തികൾ രൂപപ്പെട്ട് രണ്ട് രാഷ്ട്രങ്ങളായ ഇന്ത്യയും പാകിസ്ഥാനും പാകിസ്ഥാൻ എന്ന പേര് സ്വീകരിച്ചതുകൊണ്ട് നമ്മുടെ രാജ്യം ഏതു പേരാണ് സ്വീകരിക്കേണ്ടത് എന്ന് സംബന്ധിച്ച് ചർച്ചകൾ നടന്നു. ആ ചർച്ചകൾ നടക്കുന്ന സമയത്ത് പല ആളുകളും പറഞ്ഞു ഹിന്ദുസ്ഥാൻ എന്നൊരു പേര് വന്നാൽ നന്നായിരിക്കും. ഹിന്ദുസ്ഥാൻ അല്ലാമ ഇഖ്ബാലിന്റെ കവിതയിൽ ഈ രാജ്യത്തിന് അങ്ങനെ ഒരു പേരുണ്ട്, ഹിന്ദുസ്ഥാൻ. സുഭാഷ് ചന്ദ്രബോസിനൊരു മുദ്രാവാക്യമുണ്ടായിരുന്നു, ജയ് ഹിന്ദുസ്ഥാൻ. അതിന്റെ ചെറിയ രൂപമാണ് നമ്മളൊക്കെ വിളിക്കുന്ന ജയ് ഹിന്ദ്. രാജ്യത്തെ വ്യത്യസ്തങ്ങളായ വലിയ കമ്പനികളുടെ മുമ്പിൽ ഹിന്ദുസ്ഥാൻ എന്ന പേര് അടയാളപ്പെടുത്തിയ നിരവധി കമ്പനികളെ ഈ രാജ്യത്ത് കാണാം. എന്നാൽ ചർച്ചയ്ക്ക് വന്ന സമയത്ത് അത് വേണ്ട, പകരം മറ്റേതെങ്കിലും ഒരു നാമം നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ വിശാലമായ ചർച്ചകൾക്കൊടുവിലാണ് പക്വമതികളായ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന നിർമ്മാതാക്കൾ ഒന്നിച്ചിരുന്ന് ഇന്ത്യ എന്ന പേരിനെ രൂപപ്പെടുത്തിയത്. വിശാലമായ ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയല്ല, ഹിന്ദുസ്ഥാനിൽ നിന്ന്, ഭാരതിൽ നിന്ന് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളിൽ നിന്ന് ഭാരതവർഷം എന്ന് പേര് വെക്കണം, ഭാരത കാണ്ഡം എന്ന് പേര് വെക്കണം, ഭാരത് എന്ന് പേര് വെക്കണം. ഇങ്ങനെ നീണ്ടുനിന്ന ചർച്ചകളുടെ നടുവിൽ നിന്നാണ് നമ്മുടെ രാജ്യത്തിന് ഇന്ത്യ എന്ന പേര് സ്വീകരിക്കണം എന്ന അഭിപ്രായത്തിലേക്ക് എത്തിച്ചേർന്നത്. വിഭജനം സംഭവിച്ചു പരസ്പരം മുറിവേറ്റു നിൽക്കുന്ന രണ്ടു രാജ്യങ്ങൾ, അപ്പുറത്ത് പൂർണ്ണമായി മതത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു രാജ്യം, ഇപ്പുറത്ത് മതാടിസ്ഥാനത്തിലല്ല ഞങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഈ രാജ്യം ഒരു വർഗീയമായ ഐഡന്റിറ്റിയെയും അനുവദിക്കുന്നില്ല. ഒരു മതത്തിന്റെ ഐഡന്റിറ്റിയുമുള്ള രാജ്യമല്ല ഇത്. അതുകൊണ്ട് ഇന്ത്യയുടെ പേര് ഇന്ത്യ എന്നാകലാണ് ഉത്തമം. ഇന്ത്യ എന്ന പേര് കേവലം ഒരു പേരല്ല. ഇന്ത്യയിൽ ജീവിക്കുന്ന ന്യൂനപക്ഷങ്ങളായ മനുഷ്യർ, വിഭജനം കാരണം രാജ്യം വിട്ടുപോയ ധാരാളം മനുഷ്യരുണ്ട്. അവരുടെ ബാക്കിയായി ഇന്ത്യയിൽ അവശേഷിക്കുന്ന ന്യൂനപക്ഷങ്ങളായ മനുഷ്യർ ഭയക്കേണ്ടതില്ല. ഈ രാജ്യം രൂപപ്പെട്ടിട്ടുള്ളത് മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഈ രാജ്യം വർഗീയമായ ഐഡന്റിറ്റിയിലല്ല നിലനിൽക്കുക. നമ്മുടെ സമീപത്തൊരു രാജ്യം മതപരമായി വിഭജിക്കപ്പെട്ട് മതത്തിന്റെ ഐഡന്റിറ്റി പേറുന്നുവെങ്കിൽ ഇതങ്ങനെയല്ല. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനോഹരമായ ഒരു രാജ്യമാണ് ഇന്ത്യ. ഈസ് ദാറ്റ് ഭാരത്. നമ്മുടെ ആർട്ടിക്കിൾ ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ആർട്ടിക്കിൾ 1 ആരംഭിക്കുന്നത് അങ്ങനെയാണ്. അതായത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന പേരാണ് ഇന്ത്യ. ആ പേരിനെ അന്നു മുതൽ തന്നെ എതിർത്തിരുന്ന ഒരുപാട് മനുഷ്യരുണ്ട്.
അങ്ങനെ ഒരു പേര് വേണ്ട. ഭാരത് എന്ന പേര് എവിടെ നിന്നാണ്? ജവഹർലാൽ നെഹ്റു. ഈ ചർച്ചകൾ നടക്കുന്നതിന്റെ ഇടയിൽ ഒരിക്കൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ വിശാലമായി ചരിത്രത്തെ അവതരിപ്പിക്കുകയല്ല, ഇന്ത്യക്ക് വ്യത്യസ്തങ്ങളായ പേരുകളുണ്ട്, ഇന്ത്യ, ഹിന്ദുസ്ഥാൻ, പിന്നീട് നമ്മുടെ പുരാണങ്ങളുമായി ചേർന്നു നിൽക്കുന്ന ഭാരത് എന്ന ഒരു പേരുമുണ്ട്. അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളിൽ കാണാം. ഇന്ത്യയുടെ നാമമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ നിസ്സാരമായ ചില കാര്യങ്ങളാണ് എന്ന്. അല്ല, ഇന്ത്യയുടെ നാമം, ഇന്ത്യ രണ്ടു നാമങ്ങളുള്ള ഈ രാജ്യത്തെ സംബന്ധിച്ച് ചരിത്രമെഴുതുന്ന സമയത്ത് ഹിസ്റ്റോറിയൻസ് പങ്കുവച്ച ഒരു അഭിപ്രായമുണ്ട്. ഭാരത് എന്ന പേര് ബ്രാഹ്മണാധിപത്യമുള്ള രാജ്യത്തിന്റെ നാമധേയമായി അവതരിപ്പിക്കപ്പെടുന്ന നാമമാണ്. അതായത് രാജ്യത്തെ സവർണരായ മനുഷ്യരുടെ അധികാരമുള്ള രാജ്യത്തിന് പറയാൻ പറ്റിയ പ്രത്യേകമായ ഒരു പേരാണ്. ചരിത്രകാരന്മാർ വളരെ വിശാലമായി നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. തെക്ക് സമുദ്രങ്ങളും വടക്ക് ഹിമശൈലങ്ങളുമുള്ള അതിന്റെ ഇടയിൽ ഉൾക്കൊള്ളുന്ന സ്ഥലം ഭാരതം. ആ ഭാരതം എന്ന പേര് പുരാണങ്ങളോട് ചേർന്നു നിൽക്കുന്ന പേരാണ്. ഇന്ത്യ, ഇന്ത്യയിലെ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ഒരു മതത്തിന്റെയോ ഒരു ജാതിയുടെയോ ഒരു വർഗത്തിന്റെയോ മേൽക്കോയ്മയിലല്ലാത്ത മതേതര രാജ്യത്തിന്റെ സങ്കല്പങ്ങളെ ഉൾക്കൊള്ളുന്നു എന്ന് തോന്നിപ്പിക്കുന്ന പേരാണ്. അതൊരു വലിയ ആശ്വാസമാണ് ന്യൂനപക്ഷങ്ങൾക്ക് എന്ന് അവതരിപ്പിച്ച ചരിത്രത്തെ കാണാം. നമ്മുടെ നാട്ടിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിലൊന്നും